ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മലയാളം ക്ലാസ്സാണ് അപ്പോൾ ടു ആയിട്ട് ഡേയ്സായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അതിൻ്റെ വർക്ക് ഷീറ്റൊക്കെ ഞാനിന്നൊന്ന് അപ്ലോഡ് ചെയ്യാം അത് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക അപ്പം എല്ലാവർക്കും സാഡ് ന്യൂസ് തന്നെയാണ് നമ്മുടെ ഈ ഇയറിലും സ്കൂൾ തുറക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും ടെൻസിറ്റൊന്നാവണ്ട അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള നിങ്ങളുടെ ട്യൂഷൻ അഡ്മിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം നമ്മൾ ത്രൂ വാട്സപ്പാണ് ട്യൂഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ നെറ്റിൻ്റെ ഇഷ്യൂസോ ഒന്നും ഇല്ല നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ അടുത്തിരുന്നു ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലാതെ റെക്കോർഡ് ക്ലാസ്സുകളല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് ത്രൂ ആണ് സോ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ ടു ഫോർ എയ്റ്റ് ത്രീ ഫൈവ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് രണ്ട് നാല് എട്ട് മൂന്ന് അഞ്ച് നമ്മൾ സ്പെഷ്യൽ കെയറിങ് കൊടുക്കുന്നത് കൊണ്ട് കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൺഫേം അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം ഉത്തരം കണ്ടെത്താം എന്ന ഒരു പ്രവർത്തനമുണ്ട് നമ്മളൊന്നാണ് ഒന്നാണ് എന്ന് ആരൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത് അത് അവർ എങ്ങനെയാണ് പറയുന്നത് കവിവാക്യത്തെ സ്വന്തം വാക്യങ്ങളാക്കി എഴുതുക കാറ്റ് പറയുന്നത് എൻ്റെ അയൽവാസിയിൽ നിന്ന് ഞാൻ വ്യത്യസ്തനല്ല പക്ഷി പറയുന്നത് എൻ്റെ അയൽനാട്ടിൽ നിന്ന് എൻ്റെ നാട് വ്യത്യസ്തമല്ല സമുദ്രം പറയുന്നത് ഭൂഖണ്ഡങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്യാനുള്ളത് എൻ്റെ പദശേഖരത്തിലേക്ക് അർത്ഥം ഉരയ്ക്കുക പറയുക ഗാഥ പുരാണ കഥ മർമരം മുറുമുറുപ്പ് മുറുമുറുപ്പ് എന്ന് പറഞ്ഞാൽ ചെടികളുടെയും വൃക്ഷങ്ങളുടെ ഇലകളുടെയും പക്ഷികളുടെയും ഒക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങൾക്കാണ് മർമരം എന്ന് പറയുന്നത് ആഴി കടലാണ് സന്തതം ഇടവിടാതെ അല്ലെങ്കിൽ തുടർച്ചയായി എന്നൊക്കെ പറയാം ഘോഷിക്കുക ശബ്ദിക്കുക വിളംബരം ചെയ്യുക എന്നൊക്കെ പറയാം ദുന്ദുഭി രാക്ഷസൻ ദുന്ദുഭി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന ഒരു അർത്ഥവുമുണ്ട് ദുന്ദുഭി രാക്ഷസൻ നാഗം സ്വർഗം ഊഴി ഭൂമി നാഗം നാഗം ഇത് നാഗമാണ് മറ്റേ ഇത് നാഗം ഘർജനത്തിൻ്റെ ഖ വരുന്ന സമയത്ത് അത് പാമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ രണ്ട് നാഗവും നിങ്ങളോട് മാറിപ്പോവരുത് ഇത് നാഗം സ്വർഗം എന്നുള്ള അർത്ഥമാണ് ഇനിയുള്ള ഒരു പ്രവർത്തനം പദങ്ങൾ വേർതിരിക്കാം ഇമ്മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ ഈ മരത്തോപ്പിലെ തൈമണിക്കാറ്റിൻ്റെ ഭൂഖണ്ഡം ഒന്നിനൊന്നന്യമല്ലെന്നത് ഭൂഖണ്ഡം ഒന്നിന് ഒന്ന് അന്യം അല്ല എന്നത് നാഗവും മൂഴിയുമെന്നത് നാഗവും ും എന്നത് ഊഴി ഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചു നാഗം സ്വർഗമാണെന്ന് നമ്മൾ പഠിച്ചു പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ പാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാവുന്നതാണ് ഇനി ഒരു ചോദ്യം ഒത്തുചേർന്നുള്ള പാട്ടാണല്ലോ ഐക്യഗാഥ ഇവിടെ ആരൊക്കെയാണ് ഒത്തുചേരേണ്ടത് പ്രകൃതിയിലെ സർവചരാചരങ്ങളും ഒത്തുചേരണം ആത്യന്തികമായി മനുഷ്യരോട് ഒന്നാകാനാണ് കവി പറയുന്നത് അതായത് പ്രകൃതിയിലുള്ള എല്ലാം ഒന്ന് തന്നെയാണ് മരങ്ങളായാലും പക്ഷികളായാലും സ്വർഗവും മേഘവും ആകാശവും ഇതെല്ലാം തമ്മിൽ ഒരുമ വേണം അതിനുപരിയായിട്ട് ആർക്കാണ് ഒരുമ വേണ്ടത് മനുഷ്യർക്കും ഒരുമ വേണം അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ലളിതമായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ട്യൂഷനാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ടെൻത്ത് വരെയുണ്ട് നമ്മുടെ ട്യൂഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്